നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇൻഡോ ചൈന സംഘർഷം നടന്ന ലഡാക്ക് മേഖലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മിന്നൽ സന്ദർശനം അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ ചർച്ചാവിഷയം ആയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസാന നിമിഷം വരെ രഹസ്യമാക്കി വെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ പലരും എടുത്തു പറയുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഡാക്കിൽ നടത്തിയ ആ പ്രസംഗമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ ഭരണകൂടങ്ങളും എല്ലാ ലോക രാഷ്ട്ര ഭരണകൂടങ്ങളും ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ അഭിസംബോധന ചെയ്തത് അവിടുത്തെ ഇന്ത്യൻ സൈനികരെയല്ല, മറിച്ച് ചൈനീസ് സൈനികരെ കൂടിയാണ്, ശത്രുരാജ്യത്തെ സൈനികരെ കൂടിയാണ്, ശത്രുരാജ്യത്തെ ഭരണകൂടത്തെ കൂടിയാണ്, ഒരു അർത്ഥത്തിൽ ലോകത്തെ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന കാര്യം, മറ്റ് പല വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു, സമാധാനം വേണം, സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരൻ്റി സൈന്യത്തിൻ്റെ ശക്തിയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം ചൈനയ്ക്കെതിരെയുള്ള ഒരു വലിയ ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞത് വികസനമാണ് ഈ കാലത്ത് വേണ്ടത്, അല്ലാതെ വിസ്തൃതി വർദ്ധിപ്പിക്കുക അല്ല എന്നുള്ളതാണ്. അതായത് വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ അതിരുമാന്തികയല്ല വേണ്ടത്. ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും വികസിക്കുന്നതിനെക്കുറിച്ചാവണം ചർച്ച, അല്ലെങ്കിൽ അതാകണം ഫോക്കസ് എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. അതുതന്നെയാണ് ചൈനീസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകാനും അതേപോലെ പ്രതികരണം ഉണ്ടാകാനും സഹായിച്ചത് എന്ന് വേണം കരുതാൻ. ചൈനീസ് എംബസി, ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ നിന്ന് ഇറങ്ങിയ പ്രസ്താവനയിൽ ചൈനീസ് അംബാസിഡർ പറയുന്നത് അത് വളരെ ഗുരുതരമായ ആരോപണമാണ്, വളരെ തെറ്റായ ആരോപണമാണ്, ചൈനയെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നാണ് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ പറയുന്നത്. പക്ഷേ സത്യം എന്താണ്? അത് കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് വെളിവാകാൻ അധികം താമസമൊന്നുമില്ല. കണ്ണും കെട്ടി സ്വന്തം സ്വാതന്ത്ര്യവും എല്ലാം ഹോമിച്ച് കഴിയുന്ന ചൈനയിലെ ഒരു ജനതയെ ഒരു പക്ഷേ പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന് അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ലോകരാഷ്ട്രങ്ങളെ, ലോക ജനതയെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്? കാരണം ലോകത്തിൻ്റെ മുമ്പിൽ സത്യമുണ്ട്. ചൈനയെ സംബന്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന. 14 രാഷ്ട്രങ്ങളുമായിട്ടാണ് ചൈനയ്ക്ക് അതിർത്തി ഉള്ളത്. ഈ 14 രാഷ്ട്രങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായും, ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളുമായും അതിർത്തി തർക്കമുള്ള ഒരു രാജ്യമാണ് ചൈന. അതിർത്തികളിലെല്ലാം വില്ലൻ ചൈന തന്നെയാണ്. ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്, ഇന്ത്യയുടെ ബോർഡറിൽ ചെയ്യുന്നത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നത്, അതിർത്തി മാന്തുക. അതിർത്തി മാന്തൽ കരയിൽ മാത്രമല്ല, കടലിലും ചൈന നടത്തുന്നുണ്ട് എന്നുള്ളത് ദക്ഷിണ ചൈന കടലിലെ സംഭവവികാസങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നു. 14 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങളുമായും അതിർത്തി പ്രശ്നമുള്ള ഒരു രാജ്യമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഞങ്ങൾക്ക് അങ്ങനെ വികസനം വിസ്തൃതി വർദ്ധിപ്പിക്കുക ഞങ്ങളുടെ കാര്യമല്ല എന്ന്. ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും പലപ്പോഴും ചരിത്രത്തെയാണ് ചൈന ദുരുപയോഗം ചെയ്യുന്നത് തങ്ങളുടെ സാമ്രാജ്യത്വ വികസന അജണ്ടയുടെ ഭാഗമായി. ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കംബോഡിയ മുഴുവൻ, കംബോഡിയ എന്ന രാജ്യം തന്നെ ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന പലപ്പോഴും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. എന്തിന്? കംബോഡിയ കുറച്ചുകൂടി വലിയ രാജ്യമാണ്. ആ മേഖലയിലുള്ള ലാവോസ് എന്ന ചെറിയ രാജ്യം അത് പൂർണ്ണമായിട്ടും തങ്ങളുടെ ഒരു പ്രവിശ്യയാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഉൾപ്പെട്ട കൊറിയൻ ഉപദ്വീപ്, ആ ഉപദ്വീപ് മുഴുവൻ തങ്ങളുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുന്നു. മംഗോളിയ, തൈവാൻ എന്ന് മാത്രമല്ല, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ഭാഗമാണ് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾ മുഴുവനായി അല്ലെങ്കിലും അതിർത്തി പ്രദേശങ്ങളിലെ ചില പ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന് ചൈന പലപ്പോഴും മാപ്പിൽ പോലും അത് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ രാജ്യമായ, അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയുടെ ഒരു സഖ്യകക്ഷിയായി സാവധാനം മാറിക്കൊണ്ടിരിക്കുന്ന റഷ്യയുമായി പോലും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യ കുറച്ച് ഭൂമി യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ തർക്കം അവസാനിപ്പിച്ചത്. റഷ്യ മാത്രമല്ല, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ,
ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഈ രാജ്യങ്ങളുടെ അങ്ങനെ ലിസ്റ്റുകൾ നീളുകയാണ്. ഈ രാജ്യങ്ങളുമായി എല്ലാം ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട ചൈനയുടെ തർക്കങ്ങൾ വിയറ്റ്നാം, മലേഷ്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുമായിട്ടാണ്. ഇനിയും കരയിൽ നോക്കിയാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ഈസ്റ്റേൺ സൈഡ്, കിഴക്കൻ മേഖല എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നേപ്പാളുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നം. നേപ്പാൾ യഥാർത്ഥത്തിൽ ചൈനയുടെ ഏറ്റവും ശക്തരായ സഖ്യകക്ഷിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാനുമായി പ്രശ്നമില്ല, കാരണം പാകിസ്ഥാൻ ഏതാണ്ട് ഇപ്പോൾ ചൈനയുടെ ഒരു കോളനിയായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. നേപ്പാളിലെ ചില ഗ്രാമങ്ങൾ ചൈന കൈയടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നേപ്പാളിലിപ്പോൾ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ. ഭൂട്ടാനുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. ഭൂട്ടാനിലെ ചില പ്രദേശങ്ങൾ ചൈന ഇപ്പോൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഭൂട്ടാൻ ഒരു ചെറിയ രാജ്യമാണ്, സമാധാനകാംക്ഷികളായ ജനതയാണ്, അതുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാത്തത്. അപ്പോൾ ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അവരുടെ മാപ്പുകളിലൊക്കെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ്. സിക്കിം ചൈന എങ്ങനെയും കൈയടക്കാൻ, സിക്കിം കൈയടക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെമ്പാടും തങ്ങളുടെ അതിരുകൾ മുഴുവൻ വിസ്തൃതി വളർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് സത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സത്യമല്ല എന്ന് പറഞ്ഞ് മൂടി വെക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പക്ഷേ സത്യം അറിയില്ലായിരിക്കും, കാരണം അവിടെ വിവരങ്ങൾ അറിയുന്നത് സർക്കാർ എന്ത് തീരുമാനിക്കുന്നത് മാത്രമാണ്. സർക്കാരാണ് ഉണ്ണുകയും ഉറങ്ങുകയും കഴിക്കുകയും ജോലി ചെയ്യുകയും സ്വന്തം വ്യക്തിപരമായ ജീവിതം പോലും എങ്ങനെ നടത്തണമെന്ന് ആ രാജ്യത്ത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഈ സത്യം സ്വന്തം ജനതയിൽ നിന്ന് മൂടി വെക്കാൻ സാധിക്കും. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞ ഈ സത്യം നിഷേധിക്കാൻ ചൈനയ്ക്ക് അല്പം സമയമെടുക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ചൈന കടലിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾ മുമ്പ് തന്നെ ഹേഗിലെ രാജ്യാന്തര കോടതി ചൈനയ്ക്കെതിരായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധി പ്രഖ്യാപനം പോലും കണക്കിലെടുക്കാതെയാണ് ചൈന ഇപ്പോഴും ചൈന കടലിലെ തങ്ങളുടെ അധീശത്വം സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ശ്രീലങ്കയിലും ചൈന ചെയ്യുന്നത് കടൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചൈനയുടെ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീലങ്കയുമായി പോലും ചൈന ഉടമ്പടി ഒപ്പുവെച്ച്. ആ ഒരു ഉടമ്പടിയിലും ശ്രീലങ്കയ്ക്ക് വലിയ നഷ്ടമുണ്ടായി. ഇന്ന് ശ്രീലങ്ക ഒരു കടക്കെണിയിലാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാ തരത്തിലും വില്ലത്തരം കാണിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെക്കുറിച്ചാണ് നമ്മളുടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ചൈനയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ ചൈനയെ അല്ല ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ സ്വന്തം ഭൂപ്രദേശത്തെ അതിരുകളിലുള്ള മറ്റ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന വില്ലൻ രാഷ്ട്രമാണ് ചൈന. നമസ്കാരം.